ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ തിരുവാതിരയിൽ സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടും. നേതൃസ്തുതി നടത്തിയതിലും സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അതേസമയം എല്ലാവരും തയ്യാറെടുത്ത് വന്നപ്പോൾ മാറ്റിവെക്കാൻ പറയാനായില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കോവിഡ് മാനദണ്ഡം ലംഘിച്ചില്ല, അകലം പാലിക്കാൻ കളം വരച്ചിരുന്നതായും തിരുവനന്തപുരം നേതൃത്വം പറയുന്നു. മെഗാ തിരുവാതിര ഒഴിവാക്കിയതായിരുന്നുവെന്നും അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും മന്ത്രി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംഭവിച്ചുപോയി, അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്, ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൽ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ടി ജി സഹിത്താണ് ചേരുന്നത്. സഹിത്ത്, ഈ ഒരൊറ്റ തിരുവാതിര കൊണ്ട് നല്ല പെരുദോഷമാണ് ഉണ്ടായിട്ടുള്ളത്, ഇനി എങ്ങനെയാണ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ? സി പി എം സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഈ തിരുവാതിര സംഘടിപ്പിച്ചതിൽ. ഇത് കോവിഡ് പ്രോട്ടോകോൾ ലംഘനം എന്നതിൽ അപ്പുറം സി പി എം രാഷ്ട്രീയത്തിൽ ഇടുക്കി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു, മാറ്റിവെക്കേണ്ട ഒരു നടപടിയായിരുന്നു. പക്ഷെ അതുണ്ടായില്ല, അതിൽ ഗുരുതരമായി പിഴവ് പറ്റിയെന്നതാണ് നിലപാട്. ജില്ലാ നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെടും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് തിരുവാതിര സംഘടിപ്പിച്ചതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പരിപാടിക്ക് എത്തിയപ്പോൾ മാറ്റിവെക്കാൻ അത്തരം നിർദ്ദേശം നൽകാൻ കഴിഞ്ഞില്ല എന്നതും ജില്ലാ നേതൃത്വം വിശദീകരണമായി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പൊതുസമൂഹത്തിലടക്കം വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ നടപടി നീക്കവുമായി സി പി എം സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി, പ്രാദേശിക നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും പാർട്ടിതല അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒപ്പം തന്നെ ജില്ലാ സമ്മേളന ചർച്ചകളിലേക്ക് ഈ തിരുവാതിര സംഘടന അടക്കമുള്ള വിവാദ വിഷയങ്ങളും കടന്നു വരുമെന്നും ഉറപ്പാണ്. ശരി, സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരമാണ് കേസ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെയും പരിപാടിയിൽ പങ്കെടുത്ത 500 പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് വർധന 2.5 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിനിടെ 247,518 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം മെയ് 26 ശേഷം ആദ്യമായാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 2 ലക്ഷം കടക്കുന്നത്. 380 പേരാണ് കോവിഡ് ബാധിച്ച് ഇന്നലെ മരിച്ചത്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം വൈകിട്ട് ചേരും. കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വളരെ വേഗം തന്നെ ഈ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് കണക്കുകൾ? എന്തൊക്കെയാണ് ഇനി പ്രതിരോധത്തിനുള്ള ചർച്ചകൾ നടക്കുന്നത്? പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. ഗോപികൃഷ്ണൻ, 231 ദിവസങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ 2 ലക്ഷം കടക്കുന്നത്. 24 മണിക്കൂറിൽ 247,417 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 380 പേർ മരിച്ചു. 84,825 പേർ ആണ് രോഗമുക്തരായത്. 13.11% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ രാജ്യത്ത് 11,17,531 സജീവ കേസുകളാണ് ഉള്ളത്. ഇതുവരെയായി 5,488 ഒമിക്രോൺ കേസുകളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളും ഒമിക്രോൺ ബാധിതരും ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. 46,723 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 1,367. പശ്ചിമബംഗാളിൽ 22,155, ഡൽഹിയിൽ 27,561, കർണാടകത്തിൽ 21,390 എന്നിങ്ങനെയാണ് 24 മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്. ദേശവ്യാപകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിർദ്ദേശങ്ങൾ ഉണ്ടാകില്ല, മറിച്ച് സംസ്ഥാനങ്ങളിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾക്കായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്ന് പരിഗണന നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ കേരളവും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക്. സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് സൂചന. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പരീക്ഷാ നടത്തിപ്പും സ്കൂളുകളുടെ നിലവിലെ സാഹചര്യവും മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നത്. 4 മാസത്തിനുശേഷം സംസ്ഥാനത്ത് ടി പി ആർ വീണ്ടും 15% മുകളിലെത്തി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ റെഗുലർ ക്ലാസുകൾ നിർത്തിവെച്ചു. ഉമേഷ് ആണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ആലോചന സ്കൂളുകളുടെ കാര്യത്തിൽ? പ്രത്യേകിച്ച്
സ്കൂളുകളിൽ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം സ്കൂളുകളിലെ പ്രൈമറി ക്ലാസുകൾ പൂർണ്ണമായി ഓൺലൈനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒരു അഭിപ്രായം. എന്തായാലും അക്കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചു. ഇനി അവലോകന യോഗത്തിലാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ശാസ്ത്രീയമായി സ്വാഭാവികമായി അവലോകന യോഗത്തിൽ ആരോഗ്യ വിദഗ്ധരടക്കമുള്ളവർ പങ്കെടുക്കും. അവരുടെ കൂടി അഭിപ്രായം ചേർന്ന് ആലോചിച്ചതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. നിലവിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശുപാർശ പ്രൈമറി ക്ലാസുകൾ പൂർണ്ണമായി ഓൺലൈനിലേക്ക് മാറ്റുക. കൂടാതെ പൊതുപരീക്ഷകൾ നടക്കാനിരിക്കുന്ന 10, 11, 12 ക്ലാസുകൾ അത് ഇതേ രീതിയിൽ ക്ലാസുകളായി തുടർന്നു പോകുക. ഓൺലൈനായും ഓഫ്ലൈനായും ഇവർക്ക് പഠിപ്പിക്കാം. അതായത് ക്ലാസുകളിൽ നേരിട്ടെത്തിയും അല്ലാതെ കൂടുതൽ ക്ലാസുകൾ ഓൺലൈനായും എടുക്കാം. എങ്കിലും അവരുടെ ക്ലാസുകൾ നടന്നു പോവാം. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ പരീക്ഷകളടക്കം നടക്കേണ്ട കുട്ടികൾക്ക് ആ രീതിയിൽ സ്കൂളിലെത്തി തന്നെ പഠിപ്പിക്കാം. മറ്റ് പ്രൈമറി ക്ലാസുകളിൽ പൂർണ്ണമായി ഓൺലൈനാക്കാനാണ് ശുപാർശ നൽകിയിട്ടുള്ളത്. എന്തായാലും അത് നാളെയാണ് തീരുമാനമെടുക്കുക. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം പക്ഷേ രൂക്ഷമായി തുടരുന്നുണ്ട്. ഇന്നലെ 12,000 മുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം പോയിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരിലും അടക്കം വലിയ രീതിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഈ ജില്ലകളിൽ TPR 20 മുകളിലാണ്. കേരളത്തിലെ മുഴുവൻ TPR 17.5 ആണ്. 4 ശേഷമാണ് 15 മുകളിൽ TPR പോകുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അടക്കം 20 മുകളിൽ വലിയ രീതിയിൽ TPR ഉയരുന്നുമുണ്ട്. കൂടാതെ ഇത്തരത്തിൽ കോളേജ് ഹോസ്റ്റലുകൾ അടക്കം കേന്ദ്രീകരിച്ച് കോവിഡ് വ്യാപനം ഉണ്ടാകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. അത്തരത്തിൽ പരാതിയുമുണ്ട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഇപ്പോൾ കുട്ടികൾ താമസിക്കുന്നവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് വീട്ടിൽ ഹോസ്റ്റലും താൽക്കാലികമായി അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്റേണൽ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം 50 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 50 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട് എന്നുമാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോളേജുകൾ താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചത്. എന്തായാലും നാളെയാണ് അവലോകന യോഗം. കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമോ എന്നുള്ളത് നാളെ തീരുമാനിക്കും. ഇപ്പോൾ ദിലീപിന്റെ വീട്ടിൽ പോലീസ് പരിശോധന. ഡാനിയാണ് ചേർന്നത്. ഡാനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, ദിലീപിന്റെ വീട്ടിലൽപ്പം സമയം മുമ്പാണ് പരിശോധന തുടങ്ങിയത്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പറയപ്പെട്ട ഈ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്ന് അടക്കമുള്ള മൊഴികളുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം നൽകിയ തെളിവുകൾ കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദിലീപിന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം പോലീസിന് ഇത്തരം സംഭവം ഡിജിറ്റൽ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ദിലീപിന്റെ വീട്ടിലുണ്ടാകുമെന്നതടക്കമുള്ള ഒരു സൂചനകൾ ബാലചന്ദ്രകുമാർ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ അതിലേക്ക് നയിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ കണ്ടെത്താൻ സഹായിക്കും കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് പോലീസ് പരിശോധന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന തുടങ്ങിയത്. ഈ വരും ദിവസങ്ങളിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ അടക്കമുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടക്കം കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 20 ഇതിന്റെ റിപ്പോർട്ട് നൽകണം. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ദിലീപിന്റെ ആലുവയിലുള്ള വീട്ടിലേക്ക് പോലീസ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു ഗോപി. തീർച്ചയായും ഡാനി പറഞ്ഞ പോലെ ഈ പരിശോധനയിൽ എന്തൊക്കെയായിരിക്കും പോലീസ് പ്രതീക്ഷിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗോപി, ഇതിൽ പ്രധാനമായും തന്നെ അറിയേണ്ടത് ഈ ദൃശ്യങ്ങൾ ദിലീപ് അത് കണ്ടു എന്നതും അതിന്റെ അത് പൂർണ്ണമായും നശിപ്പിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. ദിലീപിന്റെ വീട്ടിൽ വന്നിരുന്ന VIP അത് ആരാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടുമില്ല. അപ്പോൾ ഈ ദൃശ്യങ്ങളയാൾ തിരികെ കൊണ്ടുപോയി എന്നുള്ള ഒരു ഊഹം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെളിവുകളോ സാഹചര്യങ്ങളോ എന്തെങ്കിലും അവിടെ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട്. ഇതിന്റെ കൂടി ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇത് പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ വീണ്ടും മറ്റു ചിലർ കണ്ടതായുള്ള ഒരു വിവരം കൂടി ബാലചന്ദ്രകുമാർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിവരങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും നശിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിന്റെ ഒരു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിരിക്കുക എന്നത് ദിലീപിനോ അല്ലെങ്കിൽ അടുത്തവർക്കോ അറിയാമെന്നുള്ളതാണ്. എങ്കിൽ അത് അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ദിലീപിന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നതെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഗോപി, ദിലീപ് അടക്കമുള്ളവർ അവിടെ വീട്ടിലുണ്ടോ അത് വല്ലതും അറിയോ? ദിലീപ് അടക്കമുള്ളവർ വീട്ടിലുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. കാരണം പോലീസ് അകത്തേക്ക് കയറുന്നു, പിന്നീട് വാതിൽ ഗേറ്റ് അടയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അതിനകത്തേക്ക് കയറുക നിലവിൽ ഉള്ള ഒരു സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ കുടുംബാംഗങ്ങൾ പലരും തന്നെ വീട്ടിലുണ്ട്.
അല്പസമയത്തിനകം തന്നെ അതിൽ അത് സംബന്ധിച്ചൊരു അറിവ് കൂടി വ്യക്തമായി പങ്കുവയ്ക്കാൻ കഴിയും. ഗോപി. ആലുവയിലെ ദിലീപിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. ഇന്നലെ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് നടപടിക്രമങ്ങൾ ഊർജിതമാക്കുന്നു. ഡാനി സൂചിപ്പിച്ച പോലെ തന്നെ 20 ദിവസത്തിനുള്ളിൽ പോലീസിന് പൂർണ്ണമാക്കേണ്ടി വരും. അതിന്റെ ഭാഗമായി തന്നെയാണ് വളരെ പെട്ടെന്നുള്ള ഈ നടപടികളെല്ലാം അല്ലേ? ദിലീപിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിൻ്റെ പരിശോധന. ഈ വീട്ടിൽ കൂടാതെ മറ്റ് ദിലീപുമായി ബന്ധപ്പെട്ട മറ്റ് ചില സ്ഥാപനങ്ങളിലും പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു മണിക്കൂറുകളിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നേക്കാം. ഏതായാലും വിശദമായ ഒരു പരിശോധനയ്ക്കാണ് ക്രൈം ബ്രാഞ്ച് തുടക്കം വെച്ചിട്ടുള്ളത്. ദിലീപിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കമുള്ളവരുടെ സ്ഥാപനങ്ങളും ഒക്കെ ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിൻ്റെ പരിശോധനയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ വീട്ടിലും പരിശോധനയുള്ളതായും സൂചനകളുണ്ട്. റവന്യൂ ക്രൈംബ്രാഞ്ച് സംഘമാണ് പരിശോധന നടത്തുന്നത്. പുതിയ ബാലേന്ദ്രകുമാർ പറഞ്ഞ പുതിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ അന്വേഷണം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വേഗം റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക ടീമിനെ രൂപീകരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ഡാനി, ദിലീപിൻ്റെ വീട്ടിൽ വീട് കൂടാതെ മറ്റ് അതേമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിലും പരിശോധന നടക്കുന്നതായിട്ടൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. ഡാനി, എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഗോപി, ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഒരു സമയപരിധി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്തടക്കം, അതായത് മൊഴിയെടുക്കുന്നത് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സഹായകരമാകുന്ന തെളിവുകൾ അടക്കം കണ്ടെത്തുക എന്നതാണ്. അത് പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം ഇക്കാര്യത്തിൽ വ്യാപൃതരാണ്. നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൂടി വരുമ്പോൾ അതിനു മുൻപായി സുപ്രധാനമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനുവേണ്ടി കൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ അടങ്ങിയ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിവൈസ് അടക്കം കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് പോകുന്നത്. ഇതിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൃശ്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടോ ഇല്ല എന്നൊരു വസ്തുതയുണ്ട്. പ്രത്യേകിച്ച് അത് ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് ഈ ഒരു നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത്. ആലുവയിലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഗോപി, ഡാനി സൂചിപ്പിച്ച പോലെ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനാ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റ് വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലേ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ വിപുലമായ അന്വേഷണത്തിലും അന്വേഷണവും തെളിവ് ശേഖരണവുമാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഈ നാളെ പരിഗണിക്കുന്നവരെ അറസ്റ്റ് പാടില്ല എന്ന് വാക്കാൽ പരാമർശം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, നാളെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ ഭാഗം പറയാൻ പറ്റുന്ന കുറച്ചും കൂടി തെളിവുകളോ മറ്റോ ഹാജരാക്കാനുള്ള ശ്രമം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വിപുലമായ അന്വേഷണങ്ങളാണ് ആ ഭാഗത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നിർമ്മാണ കമ്പനിയിലും സഹോദരൻ അനൂപിൻ്റെ വീട്ടിലും പോലീസ് പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആലുവയിലെ വീട്ടിലെ കൂടാതെ വിപുലമായ സ്ഥലങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഒരേ സമയം ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ദൃശ്യങ്ങൾ അത് ഉണ്ടെങ്കിൽ ദൃശ്യങ്ങൾ അത് ഒളിപ്പിച്ചിരിക്കുന്ന ഡിവൈസുകൾ തുടങ്ങിയ തേടിയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നാളെ കോടതിയിൽ കേസ് എത്തുന്നവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഡാനി തുടരുന്നു പ്രതീക്ഷിക്കുന്നു. ഡാനി, നേരത്തെ ഡാനി സൂചിപ്പിച്ച പോലെ തന്നെ പല സംഘങ്ങളായി ഉള്ളൊരു വിപുലമായ പരിശോധന തന്നെയാണോ നടക്കണം?
ഗോപി, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അത് തന്നെയാണ്. പല സംഘങ്ങളായി തിരിഞ്ഞ പരിശോധന നടത്തുന്നു. പ്രത്യേകിച്ച് ഡിജിപിക്ക് ആലുവയിലെ വീട്ടോടൊപ്പം തന്നെ സഹോദരൻ അനൂപ്, അനൂപിന്റെ വസ്തി, അതോടൊപ്പം ഇവര് നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലായും പരിശോധനകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ തേടി തന്നെയാണ് പോലീസിന്റെ പ്രധാനമായും പോലീസ് നീങ്ങുന്നത്. ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലുണ്ടെന്നുള്ള വിവരമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന പൂർത്തിയാക്കാനായിട്ട് സംഘം ശ്രമിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ബാലചന്ദ്രകുമാർ ആവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുമ്പോഴും അത് നൽകിയിരുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നതാണ്. ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നത് സംശയകരമാണ്. പ്രത്യേകിച്ച് വീണ്ടും ഈ അന്വേഷണം മുറുകുന്ന സാഹചര്യത്തിൽ, തെളിവ് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയത് വീടുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം അത് അവിടെ ഉണ്ടാകാമെന്നത് സംബന്ധിച്ച ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഒരു ഒരു സാധ്യതയും അന്വേഷണ സംഘം ഉപേക്ഷിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വൈകിയ വേളയിൽ പോലും ഇത് അന്വേഷണ സംഘം ഇത് ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം മുൻപൊരിക്കലും ഈ രീതിയിലേക്ക് അന്വേഷണ സംഘം മാറിയിരുന്നില്ല. കാരണം ഇത്തരമൊരു ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അത്തരമൊരു സൂചനകളോ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് ദിലീപിന്റെ വീട് പരിശോധിക്കുക, ഓഫീസ് പരിശോധിക്കുക, അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് പോയിരുന്നില്ല എന്നതാണ്. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് തുടരന്വേഷണത്തിന്റെ ഭാഗം തുടരന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചനകൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയിലടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തിരിഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പരിശോധനയിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. ഡാനി സൂചിപ്പിക്കുന്നതനുസരിച്ച് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിലെ പരിശോധന, അതുകൂടാതെ തന്നെ ദിലീപിന്റെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി, സിനിമാ നിർമ്മാണ കമ്പനി ഓഫീസിൽ പരിശോധന നടക്കുന്നുണ്ട്. ദിലീപിന്റെ അനിയന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ ക്രൈംബ്രാഞ്ച് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയത്ത് വിപുലമായ പരിശോധനയാണ് നടക്കുന്നത്. ബാലേന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളിലെ തെളിവുകൾ തേടിയുള്ള പരിശോധനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വരും മണിക്കൂറിൽ അതിന് സംബന്ധിച്ച ഒരു വ്യക്തത വരുമായിരിക്കും. ഏതായാലും ദൃശ്യങ്ങളുടെ പകർപ്പ് ദിലീപിൻ്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസിന് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുകയും ചെയ്യുന്നു. ദിലീപിൻ്റെ സഹോദരൻ്റെ വീട്ടിലും ക്രൈംബ്രാഞ്ചിൻ്റെ റെയ്ഡ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിവിധയിടങ്ങളിൽ, ദിലീപുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ ഒരേ സമയം ക്രൈംബ്രാഞ്ച് സംഘം സംഘങ്ങളായി തിരിഞ്ഞ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഇപ്പൊ എത്ര മണിക്ക് തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന പരിശോധന? ഗോപി, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപാണ് പോലീസ് ഈ ക്രൈംബ്രാഞ്ച് എത്തിയതെന്നാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇതിൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക എന്നൊരു ലക്ഷ്യം പോലീസിന്റെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. അതിന് പറ്റിയ തെളിവുകൾ ലഭിച്ച സാഹചര്യം, പ്രത്യേകിച്ച് ഈ ബാലചന്ദ്രകുമാറിന്റെ കൂടി ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു സൂചനകൾ വ്യക്തമായും ലഭിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. പത്മസരോവരം എന്ന ദിലീപിന്റെ ആലുവയിലെ വസതിയിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. നേരത്തെയും നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകിൽ ഒരിക്കലും ഈ രീതിയിലേക്ക് ദിലീപിനെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ദിലീപിന്റെ വസ്തിയോ സ്ഥാപനങ്ങളോ പരിശോധിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ മാറിയിരുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വരുമ്പോഴാണ് ഇതിൽ പ്രത്യേകിച്ച് ഇതിന്റെ ഓരോ തെളിവുകൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു സാധ്യത അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മനസ്സിലാക്കുന്നത് തുടരന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുമ്പോൾ ഇതിൽ ചിലയിടങ്ങളിലായി പോലീസിന് തന്നെ ചില സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും തന്നെ വിദേശങ്ങളിൽ നിന്നാണ്. വിദേശങ്ങളിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ചിലരുടെ പക്കൽ ഉണ്ട് എന്നതടക്കം അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ട് ഇവർ ചിലർ വിളിച്ച് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് അന്വേഷണ സംഘം
രഹസ്യമായിട്ട് തന്നെ അവരുടെ വിവരങ്ങൾ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഇത് ദൃശ്യങ്ങൾ വീണ്ടും കയ്യിലുണ്ട്, അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത്. അത് ദിലീപിലേക്ക് തന്നെയാണ് പ്രധാനമായും തന്നെ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് ഇതൊരു തെരച്ചിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. ഇതനുസരിച്ച് ദിലീപിന്റെ വസതിയിലും സഹോദരൻ അനൂപിന്റെ വസതിയിൽ, അതോടൊപ്പം തന്നെ ഇവരുടെ സ്ഥാപനങ്ങൾ, കൊച്ചിയിലുള്ള ഇവരുടെ ഫിലിം കമ്പനി, നിർമ്മാണ കമ്പനിയായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇതിലടക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഒരു സമയം തന്നെ പുരോഗമിക്കുന്നത്. മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിൽ ഇപ്പോൾ എസ് പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന മുന്നോട്ട് പോകുന്നത്. പിയുടെ നേതൃത്വത്തിൽ പരിശോധന മുന്നോട്ട് പോകുന്നു. ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ച പോലെ തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. ഒന്ന് ആലുവയിലെ ദിലീപിന്റെ വീട്ടിൽ, ദിലീപിന്റെ സഹോദരന്റെ വീട്ടിൽ, പിന്നെ പ്രൊഡക്ഷൻ കമ്പനിയിൽ, സിനിമാ നിർമ്മാണ കമ്പനിയിലുമാണ് പരിശോധന നടക്കുന്നത്, റെയ്ഡ് നടക്കുന്നത്. അത് ക്രൈംബ്രാഞ്ചിന്റെ മൂന്ന് സംഘങ്ങളെ, വിപുലമായ സംഘങ്ങളുടെ എസ് പിയുടെ തന്നെ നേതൃത്വത്തിലാണ് ദിലീപിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധനയും. ഗ്രീഷ്മ കൂടി ചേരുന്നു. ഗ്രീഷ്മ, മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ദിലീപ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു ഈ ദൃശ്യങ്ങൾ. എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊന്നും ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായിരുന്നില്ല. പൾസർ തുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫോൺ കായലിൽ ഉപേക്ഷിച്ചിരുന്നതായും ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതായിട്ടായിരുന്നു പോലീസിന് ലഭിച്ച മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പരിശോധനകൾ നടത്തിയെങ്കിലും ലക്ഷ്യയിലടക്കം, കാവ്യമാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിലടക്കം നേരത്തെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായിരുന്നില്ല. എന്നാൽ പുതിയ സാഹചര്യത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. ദിലീപിന്റെ ആലുവയിലുള്ള പത്മ സരോവർ വീട്ടിൽ വെച്ച് തന്നെ ഈ ദൃശ്യങ്ങൾ ദിലീപ് കാണുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നെന്നും, ഒപ്പം ദിലീപിന്റെ സഹോദരൻ, ദിലീപിന്റെ പെങ്ങളുടെ ഭർത്താവ്, ഒപ്പം ഒരു VIP, ആറാമതായി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു VIP കൂടെ ഉള്ള ഒരു സാന്നിധ്യത്തിൽ ഈ ദൃശ്യങ്ങൾ ദിലീപ് കാണുന്ന ഒരു സാഹചര്യത്തിൽ താൻ ആ വീട്ടിലുണ്ടായിരുന്നെന്നും, ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ പുതിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ദിലീപിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും, ഒപ്പം തന്നെ സഹോദരന്റെ വീട്ടിലടക്കം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അത് കണ്ടെത്താനാകാത്തത് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ വലച്ചതും. ആ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നൊരു നിഗമനത്തിലുമായിരുന്നു ഇത്രയും നാൾ അന്വേഷണ സംഘം. എന്നാൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അതോടുകൂടി ദൃശ്യങ്ങൾ ഇപ്പോഴും ദിലീപ് സൂക്ഷിക്കുന്നു എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ദിലീപിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒപ്പം സഹോദരന്റെ വീട്ടിലുമടക്കം വ്യാപകമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള മീൻകറിയുടെ തനത് രുചിയിൽ മൂന്ന് റെഡി ടു ഈറ്റ് മീൻകറികളുമായി ടേസ്റ്റി നിബിൾസ്, തേങ്ങാപ്പാൽ ചേർത്ത മീൻകറി, മുളകിട്ട മീൻകറി ഉൾപ്പെടെ മൂന്ന് മീൻകറി വിഭവങ്ങളാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കിയത്. വീട്ടിൽ കഴിക്കുന്ന മീൻകറിയുടെ അതേ രുചിയിലും മണത്തിലുമാണ് മൂന്നുതരം മീൻകറികൾ ലോകത്ത് എവിടെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളം ആസ്ഥാനമായ അന്താരാഷ്ട്ര ഭക്ഷ്യ ബ്രാൻഡ് ടേസ്റ്റി നിബിൾസ് വിപണിയിലെത്തിച്ചത്. പുതിയ വിഭവങ്ങളുടെ വിപണന ഉദ്ഘാടനം ടേസ്റ്റി നിബിൾസ് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യൻ ചലച്ചിത്രതാരം ദിവ്യ പിള്ളയ്ക്ക് നൽകി നിർവഹിച്ചു. ടേസ്റ്റി നിബിൾസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് സുനിൽ കൃഷ്ണൻ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സീനിയർ മാനേജർ വിപിൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.